അപ്പോൾ ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ കാര്യം നോക്കാം. അതിപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ടൈപ്പ് പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ ഡി വി ആർ ഇവിടെ കണക്റ്റഡ് ആണ്. പക്ഷേ എനിക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലും എൻ്റെ ഡി വി ആറിൽ എനിക്ക് മൊബൈൽ വ്യൂ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ സെറ്റിങ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്ന എറർ എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊതുവേ ഹിക്വിഷൻ്റെ ഡി വി ആറിലെല്ലാം കാണാറുള്ള പോലെ ഒരു ഓഫ്ലൈൻ എന്നൊരു മെസ്സേജ് വന്നിട്ട് ഇങ്ങനെ ഒരു 105 അവസാനം വരുന്ന 0xE പിന്നെ ഒരു 4 0s 105. ഇത് ചിലരുടെയൊക്കെ എറർ എന്ന് വെച്ചാൽ 104 എറർ വരാറുണ്ട്, 106 ഉണ്ട്, 107 ഉണ്ട്, 108 ഉണ്ട്. ഇങ്ങനെ ഈ ഒരു എറർ കോഡ് വന്ന് കിടന്നു കഴിഞ്ഞാൽ, അതായത് ഓഫ്ലൈൻ ഇഷ്യൂസ്, ഏത് ഓഫ്ലൈൻ ഇഷ്യൂസ് വന്നാലും സോൾവ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാവുന്ന കുറച്ച് ടിപ്സാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കാണാം, നമ്മുടെ മോഡം ഓൾറെഡി ഇവിടെ നമ്മുടെ ഡി വി ആറുമായിട്ട് ഒരു കേബിൾ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആദ്യം മാറ്റുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മോഡം ഈ ഡി വി ആറുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഈ ഫിസിക്കൽ കോൺടാക്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് എൻഷർ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കേബിൾ ഉണ്ടല്ലോ, ഈ ഒരു പാച്ച് കോഡ്, ഈ പാച്ച് കോഡ് ആക്ച്വലി വർക്കിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ പാച്ച് കോഡ് ഇവിടെ നിന്ന് നേരെ ഡിസ്കണക്ട് ചെയ്യുക. ഈ പാച്ച് കോഡ് ഡിസ്കണക്ട് ചെയ്ത ശേഷം അത് ഈ കേബിൾ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു പാച്ച് കോഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഇപ്പോൾ നമുക്ക് 8 വയറാണല്ലോ ഇതിനുള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ആ 8 വയറും ഇവിടെ വർക്കിംഗ് ആണ്, കണ്ടോ? 1 2 3 4 5 6 7 8. അപ്പോൾ ഈ ഒരു പാച്ച് കോഡ് ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലാണ്. അപ്പോൾ ഇതല്ല യഥാർത്ഥത്തിലുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ മോഡം കുറച്ച് പഴയ മോഡാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മോഡം. ഇത് നമ്മുടെ വൈഫൈ മോഡമാണ്. അതായത് ഇത് വൈഫൈ റൗട്ടറായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാൻ പോർട്ട് ഇവിടെ കാണുക. അപ്പോൾ നമ്മൾ ഡി വി ആറിലേക്ക് കണക്ട് ചെയ്യുന്ന പോർട്ടെന്ന് പറഞ്ഞാൽ, ഈ ഒരു ലാൻ എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. വാനിൽ ഒരു കാരണവശാലും നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കേബിള് കറക്റ്റായിട്ട് ഈ ഒരു പോർട്ടിൽ കയറുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കണം. ഇതുപോലെ ഇത് കണക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഈ ഒരു സൗണ്ടും കൂടെ നമുക്ക് കേൾക്കുമ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ലോക്ക് ആകുക. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കുക. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ RJ45 ജാക്കാണ്. ഈ RJ45 ജാക്കിൻ്റെ ഈ ഒരു സ്ഥലം പല സമയത്തും ഒടിഞ്ഞതായിട്ട് കാണാറുണ്ട്, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവിടെ കണക്ട് ചെയ്ത സമയത്ത് ആ ഒരു ലോക്കായത്. അപ്പോൾ ഇത് ഒടിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജാക്ക് മാറ്റിയിട്ട് വേറെ ജാക്ക് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ പാച്ച് കോഡ് കണക്ട് ചെയ്യുകയോ ചെയ്യണം. പിന്നെ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആ കേബിൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് LED വർക്ക് ചെയ്യണ്ടോ നോക്കുക. ഇതുണ്ട്, ഇതിപ്പോൾ LAN 1 ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, LAN 3 ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കേബിളുകളാണ് ഞാനിപ്പോൾ എൻ്റെ മോഡത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് LED വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി എന്നിട്ടും ഡി വി ആർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ, നേരെ നമ്മൾ നമ്മുടെ ജനറൽ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡി വി ആറിൻ്റെ IP അഡ്രസ്സ് കാണാൻ പറ്റും. 192.168.29.179.77 ആണ് IP അഡ്രസ്സ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്തെങ്കിലും ഒരു ഡിവൈസ് നമ്മുടെ ഇതേ നെറ്റ്വർക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക, അതായത് ഈ മോഡത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇൻ്റർനെറ്റ് അതിലേക്ക് എടുത്തിട്ട് ഞാൻ പറയുന്ന ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഫോണ് ഞാനിപ്പോൾ ഈ ഡി വി ആർ കണക്ട് ചെയ്തിരിക്കുന്ന അതേ വൈഫൈ നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. വൈഫൈ ആയിട്ടല്ല കണക്ട് ചെയ്തേക്കണം, ഡി വി ആർ വയർഡായിട്ടാണ്. പക്ഷേ ഞാൻ എൻ്റെ ഫോൺ ആ മോഡത്തിലേക്ക് വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെയിം നെറ്റ്വർക്കിൽ തന്നെയാണ് കിടക്കുന്നത്, നെക്സാ ബൂസ്റ്റർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ എന്തെങ്കിലും അതേ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡി വി ആറുമായിട്ട് നമ്മുടെ ഫോണിൽ നിന്നൊന്ന് പിങ് ചെയ്ത് നോക്കുക. അപ്പോൾ പിങ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡാണ്, അത് നമുക്ക് നമ്മുടെ ഫോണിൽ ആ കമാൻഡ് ഇല്ല, പക്ഷേ വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ പിങ് എന്നുള്ളൊരു കമാൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും കമാൻഡ് പ്രോംപ്റ്റ് എടുത്താൽ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്താൽ മതി, ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ എടുത്തിട്ട് അതിനകത്ത് പിങ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്, അത് നമ്മളിതിവിടെ PING എന്ന് എഴുതി കൊടുത്തിട്ട് പിങ് ഡൗൺലോഡ് ചെയ്യണം. PING പിങ്. അപ്പോൾ അത് നമ്മൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ 192.168.29.177 ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചങ്ങനെയുണ്ടോ, അത് നമ്മുടെ ഡി വി ആറിൻ്റെ IP അഡ്രസ്സാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പിങ് ചെയ്യാം. അപ്പോൾ ഇവിടെ പിങ് ആവുന്നുണ്ടോ,
ping എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് ആണ് അത് ICMP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പിംഗ് ആവുന്ന സമയത്ത് നമ്മുടെ ഫോൺ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ നിന്ന് കുറച്ച് പാക്കറ്റ് ICMP പാക്കറ്റ്സ് നമ്മുടെ DVR-ലേക്ക് സെൻഡ് ചെയ്യും ആ DVR-ൽ അത് റിസീവ് ചെയ്ത ശേഷം അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന റിപ്ലൈ ആണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ DVR ഓഫ്ലൈൻ ആയിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നെറ്റ്വർക്കിൽ എവിടെ പ്രശ്നം കൊണ്ടല്ല മറ്റെന്തോ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പിങ് ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ കണക്ഷൻ്റെ പാർട്ട് ഇപ്പോൾ ഓക്കെ ആണ് അപ്പോൾ ഇനി നമ്മൾ നേരെ DVR-ന്റെ പാർട്ടിലേക്ക് തന്നെ വരിക ഇവിടെ നമ്മൾ ജനറൽ സെറ്റിംഗ്സിൽ നെറ്റ്വർക്ക് റിലേറ്റഡ് നമ്മുടെ പ്രശ്നം അപ്പോൾ നമ്മുടെ ജനറൽ സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മോഡമാണ് ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ലെങ്കിലും ഈ IP അഡ്രസ്സ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ മോഡമാണ് അതുപോലെ നമ്മുടെ DNS-ഉം തന്നിരിക്കുന്നത് മോഡമാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ IP റിലേറ്റഡ് പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ DNS മാറ്റിയിട്ട് ഗൂഗിളിൻ്റെ പബ്ലിക് DNS സെർവർ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ലോക്കൽ DNS സെർവർ ആയിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ 8.8.8 എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിളിൻ്റെ ഒരു പബ്ലിക് DNS സെർവറാണ് അതുപോലെ പ്രിഫറേഡ് DNS സെർവർ നമ്മൾ കൊടുത്തു ഇനി ഓൾട്ടർനേറ്റ് ഇതുപോലെ തന്നെ 4.4.4 എന്ന് കൊടുക്കുക വേറെ നോടെ ഉണ്ട് 8.8.4.4 ഇങ്ങനെ ഏതെങ്കിലും കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ ജനറലിൽ നിന്നുള്ള നമ്മുടെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് നിന്ന് മാറിയിട്ട് ഹിക്കണക്റ്റിലേക്ക് പോവുക ഹിക്കണക്റ്റിൽ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് നോക്കാനുണ്ട് ഒന്നാമത്തെ ടിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എനേബിൾ എന്നുള്ള ടിക്ക് മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ DVR-കൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഹിക്വിഷൻ്റെ ഇപ്പോൾ വരുന്നത് കണ്ടോ HVR എന്നുള്ള ഒരു മോഡലിലാണ് ഇപ്പോൾ DVR-ൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത് അതായത് ഫേംവെയർ വരിക അപ്പോൾ നമുക്ക് പഴയതുണ്ടായിരുന്നു വെച്ചാൽ ഈ ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ DV.IND.HIC-connect.com എന്നായിരുന്നു നേരത്തെ നമുക്കുണ്ടായിരുന്ന ഈ ഒരു സെർവർ അഡ്രസ്സ് അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ചിലരുടേത് ലൈറ്റ് DV.IND.HIC-connect ആണ് കിടക്കണമെങ്കിൽ അവരെന്ത് ചെയ്യുക ഇവിടെ നിന്ന് മാച്ച് കളഞ്ഞിട്ട് ഈ DV.IND.HIC-connect.com ആക്കി മാറ്റുക ഇനിയിപ്പോൾ DV.IND.HIC-connect എന്ന് കിടക്കുന്നവർ ഇവിടെ ലൈറ്റ് എന്ന് എഴുതി ചേർക്കുക ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇട്ടിട്ടൊന്ന് അപ്ലൈ അടിച്ച് നോക്കുക അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ DVR നമ്മൾ പരിശോധിച്ചു നമ്മുടെ DVR-ൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ കറക്റ്റായിട്ട് പരിശോധിച്ച് നോക്കി നമ്മുടെ മോഡൽ ചെക്ക് ചെയ്ത് നോക്കി കേബിൾ ടെസ്റ്റ് ചെയ്തു അവിടെ ഒന്നും ഇഷ്യൂസ് കാണുന്നില്ല അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ നെറ്റ്വർക്കിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ സർവീസിന് പോയിരിക്കുന്ന ഒരു വലിയ സ്ഥാപനത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ സെക്യൂരിറ്റിയൊക്കെ ആവശ്യമുള്ള ബാങ്കുകളോ അങ്ങനെ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ഡാറ്റ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരവിടെ ഒരു ഫയർവോൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഇൻഫോ പാർക്കിലൊക്കെ ഉള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾ സർവീസിനൊക്കെ പല സമയങ്ങളിലും പോകാറുള്ളതാണ് അവിടെയൊക്കെ മിക്ക സ്ഥാപനങ്ങളിലും ഹാർഡ്വെയർ ഫയർവോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിസ്കോ ഫോർട്ടിനെറ്റ് വാച്ച്ഗാർഡ് സോണിക് വോൾ എന്നൊക്കെ പറയുന്ന പല കമ്പനീസിൻ്റെ ഹാർഡ്വെയർ ഫയർവോൾ ഇൻസ്റ്റാൾ ചെയ്തേക്കണമുണ്ട് അപ്പോൾ പുറത്തേക്ക് പോവുകയും ഉള്ളിലേക്ക് വരികയും ചെയ്യുന്ന ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ DVR ഒരു ആക്ടിവിറ്റി അതായത് ഒരു ആക്സസ് ഇൻ്റർനെറ്റ് വഴി പുറത്തേക്ക് കൊടുക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഈ ഫയർവോൾ ശരിക്കും എന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ മിക്കവാറും അത് ആ ആക്സസ് ബ്ലോക്ക് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫയർവോളിൻ്റെ ഓപ്ഷനിൽ കയറി നോക്കിയ ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്കിനെ പറ്റി അത്യാവശ്യം ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫയർവോൾ നമുക്ക് ലോഗിൻ ചെയ്ത ശേഷം ചെക്ക് ചെയ്ത് നോക്കാം ഹിക്വിഷൻ്റെയൊക്കെ DVR-ൽ അതിൻ്റെ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോർ സെറ്റിംഗ്സിനകത്ത് അപ്പോൾ ചില സമയം നിങ്ങൾക്കത് കാണാൻ പറ്റില്ല ഇവിടെ ഈസി മോഡ് ആയിരിക്കും കിടക്കുക ഈസി മോഡ് മാറ്റിയിട്ട് എക്സ്പോർട്ട് മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പോർട്ട് നമ്പർ ഇവിടെ കണ്ടോ മോർ സെറ്റിംഗ്സ് കണ്ടോ മോർ സെറ്റിംഗ്സിലൂടെ പോർട്ട് നമ്പർ കാണിക്കുന്നുണ്ട് അതായത് സെർവർ പോർട്ട് നമ്പർ 8000 അതിൻ്റെ RTSP പോർട്ട് നമ്പർ 8554 ഒക്കെയാണ് കിടക്കുക അപ്പോൾ ഈ ഒരു മൂന്ന് പോർട്ട് നമ്പറുകൾ 8000 8554 ഇത് മൂന്നും നമ്മുടെ ഫയർവോളിനകത്ത് എനേബിൾഡ് ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കണം BSNL കേരള വിഷൻ അതുപോലെ ഏഷ്യനെറ്റ് പോലെയുള്ള കമ്പനീസൊക്കെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ മോഡം എൻ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മൾ സാധാരണ ഇപ്പോൾ ജിയോയുടെയോ എയർടെലിൻ്റെയൊക്കെ മോഡം പോലെയല്ല അവരുടെ ഒരു പ്രൊപ്രൈറ്ററി മോഡം തന്നെ ഞാൻ വിളിക്കാം അങ്ങനെയുള്ള ഒരു മോഡമാണ് അവർ തരുന്നത് അപ്പോൾ അവരുടെ ഈ മോഡത്തിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന പല സ്ഥാപനക്കാരും ഇപ്പോൾ പലർക്കും അത് കോൺട്രാക്ട് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഏജൻസി ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ മാള ഏരിയയിലൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നമുക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവരുടെ ആ ഒരു വൈഫൈ മാത്രം എനേബിൾ ചെയ്തിട്ട് പോയി അവിടെ അവർക്ക് ഈ നമ്മൾ ഈ ലാൻഡ് പോർട്ട് RJ45 പോർട്ട് നമുക്ക് മോഡത്തിൻ്റെ ഉള്ളിൽ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ലാൻഡ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലാൻഡ് പോർട്ട് എനേബിൾ ചെയ്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കേബിൾ കുത്തുമ്പോഴത്തേക്ക് ഇതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓക്കെ ആവില്ല
അപ്പോൾ ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ കാര്യം നോക്കാം. അതിപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ടൈപ്പ് പ്രശ്നമാണ്. നമ്മുടെ ജിയോ പോലെയുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇന്റർനെറ്റ് തരുമ്പോൾ അവരൊരു ഇതുപോലത്തെ ഒരു ആപ്പും കൂടെ നമുക്ക് തരാറുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ പല സമയങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഞങ്ങൾ പോയി സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളായിട്ടാണ് പലരും നമ്മളെ വിളിക്കുന്നത്. ഇപ്പോൾ അതായത് നമുക്ക് ജിയോയുടെ ഈ ഇൻ്റർനെറ്റ് അവർ തരുമ്പോഴത്തേക്കും ഒരു ആപ്പ് തരുന്നുണ്ട്. ഈ ആപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഫൈബർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് നമ്മുടെ വൈഫൈ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഈ വൈഫൈ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഏരിയയിൽ നമുക്ക് കണക്ട് ചെയ്തേക്കണ ഡിവൈസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണിച്ചത് ഇതുണ്ടോ, ദേ ഇപ്പോൾ നമ്മൾ ലോക്കൽ ഏരിയയിൽ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസുകളാണ്. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മൊബൈലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രേ ഷെയ്ഡിൽ കാണിച്ചേക്കണൊക്കെ നേരത്തെ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത ഡിവൈസുകളാണ്. ഇപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് ഇപ്പോൾ കറൻ്റ്ലി കണക്ട് ആയേക്കുന്ന ഡിവൈസുകൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബ്ലോക്ക്ഡ് ഡിവൈസിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഡിവൈസുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്ത് കാണാം. ഒന്നില്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആപ്പ് ഉപയോഗിക്കുന്ന മറ്റാരെങ്കിലും ബ്ലോക്ക് ചെയ്തായിരിക്കും. ഇപ്പോൾ ചില ഡിവൈസുകളെ ഈ ഒരു സോഫ്റ്റ്വെയർ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പേര് തന്നെയുണ്ട്. ഇപ്പോൾ ഗാലക്സി M30S, അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണാണ്. ഈ മാക് എന്ന് പറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ വേറെ ഏതോ ഒരു ഡിവൈസ് നമ്മുടെ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വേറൊരു മൊബൈലാണ്. അപ്പോൾ നമ്മുടെ ഈ ചില ഡിവൈസുകളെ ഈ പേര് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത ചില ഡിവൈസുകളെ മാക് എന്നുള്ള പേരിലാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മാക് എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. അത് ഏതാണെന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ അതങ്ങ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അറിയാതെ. അപ്പോൾ ഈ മാക് 149 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കുത്തി വെച്ചിരുന്ന DVR ആണ്. അപ്പോൾ ഞാനത് അൺലോക്ക് ചെയ്യുവാണ്. കണ്ടോ, അൺലോക്ക് അല്ല, അൺബ്ലോക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡിവൈസ് അൺബ്ലോക്ക് ചെയ്തു. അപ്പോൾ ആ ഡിവൈസ് ഈ ലിസ്റ്റിലേക്ക് വന്നു. കണ്ടോ, മാക് 149. ഇത് ആക്ച്വലി ഇപ്പോൾ ഞാൻ ഈ കുത്തി വെച്ച DVR ആയിരുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ബ്ലോക്ക് ചെയ്ത് കാണിച്ചതാണ്. ഇതാണ് പല സ്ഥലത്തും ഇപ്പോൾ കാണുന്ന പ്രശ്നം. ഇപ്പോൾ ഞാനത് അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മോണിറ്ററിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇതുണ്ടോ, ഇപ്പോൾ നമ്മുടെ DVR ഓൺലൈനായി. നൗ ദ ഡിവൈസ് ഈസ് ഓൺലൈൻ. അതായത് പ്രശ്നം ഇതായിരുന്നു, ഈ ഒരു ജിയോ ഡിവൈസ് വഴി ബ്ലോക്ക് ചെയ്താണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രശ്നം മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക്, ഞാൻ ഈ കാണിച്ചിട്ടുണ്ടായിരുന്ന 9-10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രശ്നമായിരിക്കും നിങ്ങളുടെ DVR-നെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതാണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചതിനൊരു ഓർഡറൊന്നുമില്ല, നിങ്ങൾക്ക് ഏതാണോ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് ആ രീതി ടെസ്റ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യം കൊണ്ട് നിങ്ങളുടെ ഓഫ്ലൈൻ ഇഷ്യൂ എന്താണെങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറെ കോൺടാക്ട് ചെയ്യുക. അതായത് നമ്മുടെ ജിയോ, എയർടെൽ, BSNL, കേരള വിഷൻകാർ, ഇങ്ങനെ ആരാണോ നമുക്ക് ഇൻ്റർനെറ്റ് തരുന്നത് അവരെയാണ് ഇനി നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ നെറ്റ്വർക്കിൽ ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും കാണുന്നില്ല. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ റെഡായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതേ സബ്ജക്റ്റ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക്.